ഹലോ, എല്ലാവരും എന്തെടുക്കണത്? ഇപ്പം സമയം എത്രയും ഞാൻ പറയാമല്ലോ. സമയം എന്ത്? 5 മണിയാകുമ്പോൾ പോണ്. ഞാൻ അന്നേരം ഓഫീസ് വിട്ടു വന്നപ്പോഴാണ് ഞങ്ങളുടെ ഓഫീസിലെ സൗമ്യ എന്ന് പറഞ്ഞ മാം എനിക്ക് കുറച്ച് ചാമ്പങ്ങ ഉടന്നു തന്നു. അപ്പോൾ ഞാൻ ഓർത്തത്, അയ്യോ എൻ്റെ വീട്ടിൽ ചാമ്പങ്ങ ഉണ്ടല്ലോ, എൻ്റെ മമ്മി ചാമ്പങ്ങ നട്ടിട്ടുണ്ടല്ലോ എന്ന്. അപ്പം അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണ, എൻ്റെ മമ്മിയുടെ കൃഷിയുടെ ഇത് ആ താല്പര്യം. മമ്മിക്കിപ്പോൾ ഞാൻ പറയാലോ, മമ്മിക്ക് 72 വയസ്സായിട്ടോ. അതുപോലെ അറ്റാക്കൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആളാണ്. എന്നിട്ടും കൃഷിയിലേക്ക് തിരിഞ്ഞിട്ടാണ് ആളുടെ ആ വിൽ പവർ, കേട്ടാ പറയണ ഒരു വിൽ പവർ നമുക്ക് എന്ന് പറയണത്. ഒരു പുള്ളിക്കാരി എന്ത് നേരിടണത്? കൃഷിയിലൂടെയാണ്. എന്താ പറയണത്? എന്ത് ടെൻഷൻ നേരിടണത്? വെറുതെ മുറിയിലൊന്നും ഇരിക്കത്തില്ല ആൾ. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ മമ്മീനെ അസൂയയോടെ നോക്കണേ, കാരണം അത്രയ്ക്ക് എന്ത് ടെൻഷനും ആൾ സ്വയം ഏറ്റെടുത്ത് അത് പരിഹാരം ഉണ്ടാക്കും. അതിനൊക്കെ മമ്മീനെ സഹായിക്കണം. മമ്മീനെ കൃഷി ചെയ്യാണ് ഇത്. വേണ്ട ചാമ്പമരം ഇത്രേ ഞങ്ങൾ, എനിക്ക് തോന്നുന്നു ചാലക്കുടി അടുത്താണോ എവിടെയാണാവോ. അയ്യോ ആ സ്വപ്ന ചിത്രമാണെന്ന് പറഞ്ഞ നഴ്സറിയിൽ ഞങ്ങൾ എൻ്റെ ചേച്ചിയുടെ കൊച്ചുങ്ങളുടെ കൂടെ പോയതാട്ടാ. ചേച്ചി ഉണ്ടായിരുന്നു, ചേച്ചിയുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാനിങ്ങനെ ഒരു അന്ന് എന്താണാവോ, ഞാനിങ്ങനെ ഒരു ഇതിൽ നോക്കിയപ്പോൾ ഉണ്ടാ കുറേ ചാമ്പങ്ങ അവിടെ കിടക്കണം. അപ്പോൾ അവർ താമരയൊക്കെ മേടിക്കാൻ പോയ സമയത്ത് ഞാൻ കുറച്ച് ചാമ്പങ്ങയുടെ ചാമ്പങ്ങ, എനിക്ക് ഞാനിത്തിരി ചാമ്പങ്ങ കൊതിച്ചാ. അപ്പോൾ അത് ആ ചാമ്പങ്ങ എല്ലാം കൂടി വാരി എടുത്ത് ഞാൻ കാറിൻ്റെ ഉള്ളിലിട്ട്, എന്നിട്ട് അത് കൊണ്ടുവന്ന് ഞാൻ മമ്മിക്ക് കൊടുത്ത്. വീട്ടിൽ വന്നപ്പോൾ മമ്മിക്ക് കൊടുത്തപ്പോൾ മമ്മി അതിൽ നിന്ന് എടുത്ത് എല്ലാ ഈ ചാമ്പയിലും ബെൽ ചാമ്പ എന്ന് പറഞ്ഞതാണ് സംഭവമാണിത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എനിക്കറിയത്തില്ല, പക്ഷേ മമ്മി വന്നിട്ട് അതിൽ നിന്ന് ആ കുരു എടുത്ത് മുളപ്പിച്ചതാണിത്. വേണ്ട, ഞങ്ങളുടെ 3 സെൻറ്റ് സ്ഥലമുള്ളൂ. ഇത് കണ്ടില്ലേ, ഇവിടെ നിന്ന് തൊട്ട് ഇതേ ഇവിടം വരെ ഉള്ളൂ ഞങ്ങൾക്ക് സ്ഥലം എന്ന് പറഞ്ഞാൽ. കുറച്ച് സ്ഥലമുള്ളൂ. ഇത് വേണ്ട, ഇത്രയും മണ്ണുള്ളൂ, ബാക്കിയൊക്കെ ഞങ്ങളിതേ ഇങ്ങനെ ടൈലാണ്. ആ സ്ഥലത്താണ് മമ്മി ഇതേ ഇത്രയും വലിയ ചാമ്പ മരം നട്ട് വളർത്തി. അല്ലേ, അതിനൊരു എന്താ പറയണ്ടേ, ഒരു ക്രെഡിറ്റ് അല്ലേ കൊടുക്കണ്ടേ നമ്മളെല്ലാവരും? ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണമെന്ന് ഞാൻ പറയും. മമ്മി അത്രയ്ക്ക് ഇത്ര വയസ്സിൽ മമ്മി ഇത് കൃഷിയോടുള്ള ഇത്രയും താല്പര്യം. അപ്പം ബെൽചാമ്പ ഞാനത് എനിക്ക് പുറത്ത് അപ്പുറത്ത് കണ്ട അപ്പുറത്തെ പറമ്പിലേക്കാണ് കൂടുതലും പോയി നിൽക്കുന്ന ചാമ്പ. അത് പഞ്ചായത്തിൻ്റെ പറമ്പാണ്. അപ്പോൾ അവിടേക്ക് ചാമ്പ ഏടെ കമ്പ് എന്നൊരു കുഴപ്പമൊന്നുമില്ല. അപ്പം പിന്നെ അതും കുഴപ്പമില്ല, ആർക്കു വേണമെങ്കിലും ഒന്ന് പറിച്ചോട്ടെ എന്നാണ് മമ്മി പറയുന്നത്. ആരെങ്കിലും കഴിച്ചോട്ടെ. മമ്മിയുടെ അപ്പച്ചനും ആയിന്ന് ഞാൻ പറയാറില്ലേ, ആയിയും അങ്ങനത്തെ സ്വഭാവക്കാരനായിരുന്നു കേട്ടോ. അപ്പം ആ സ്വഭാവമാണ് മമ്മിക്ക് കിട്ടിയേക്കണേ, പാവങ്ങളെ സഹായിക്കലും ഒക്കെ. പണ്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മമ്മി പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആയി ഇങ്ങനെ എല്ലാവരെയും സഹായിക്കുമായിരുന്നു, അതിൻ്റെ പുണ്യം പേരക്കിടാങ്ങൾക്ക് കിട്ടും എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾക്കും ആ പുണ്യം കിട്ടുമായിരിക്കും അല്ലേ. മമ്മിയൊക്കെ ചെയ്യണ എൻ്റെ പുണ്യം എൻ്റെ മക്കൾക്കും ഒക്കെ കിട്ടുമായിരിക്കും. അപ്പം എന്താ പറയണത്, എൻ്റെ എനിക്കൊരു മോനുള്ളൂ കേട്ടാ. എൻ്റെ മോനെല്ലാവരും അറിയണല്ലേ, ഞാനെപ്പോഴും പറയാറില്ലേ, ജെയിംസ് കുട്ടി. പിന്നെ ചേച്ചിക്ക് 4 പിള്ളേരുണ്ട്. എൻ്റെ ആങ്ങളയ്ക്ക് ഉണ്ട് ഒരു മോളാണ്. അപ്പം അവർക്കൊക്കെ ആ പുണ്യം കിട്ടും. ഇതെന്തായാലും കണ്ട, അതെ പുള്ളിക്കാരി വെറുതെ അതെ മണ്ണൊക്കെ എനിക്ക് തോന്നുന്നു അതേ ആ ഇത് കണ്ട വേറെ സ്ഥലത്തു നിന്ന് ഉണന്ന് ഇത് വെച്ചതാണ്. പഞ്ചായത്ത് പറമ്പിൽ നിന്ന് തന്നെ കുറേശ്ശെ കുറേശ്ശെ ഗുണന്നൊക്കെ ഇട്ട് നിരത്തി. ഇന്നണ്ട വാഴയൊക്കെ വെച്ചേക്കണണ്ടാ, സമ്മതിച്ചു കൊടുക്കണം. ഞാൻ പറയും മമ്മി അതേ പണിയൊന്നും എടുക്കരുത്, അറ്റാക്കൊക്കെ വന്നിരിക്കണതല്ലേ എന്നൊക്കെ പറഞ്ഞാലും കേൾക്കത്തില്ല. അങ്ങനത്തെ ഒരു കൃഷിക്കാരിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് തെയ്യാമ്മയുടെ വിശേഷങ്ങൾ. ഞാൻ ഈ ചെറിയ വീഡിയോ തെയ്യാമ്മയുടെ വിശേഷങ്ങൾ പറയാൻ വേണ്ടി പങ്കുവച്ചതാട്ടാ. അപ്പം അതിൻ്റെ ഒപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് അതൊരു മനസ്സിന് നല്ല സന്തോഷമാണ്. എൻ്റെ ചാനൽ ഇത്രയും പേര് കാണുന്നുണ്ടല്ലോ എന്നൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ, മനസ്സിൻ്റെ സന്തോഷമാണല്ലേ ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ കരുതുന്ന ഒരാളാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എന്താ പറയുക, നീത സ്ട്രീംസിൽ നീത
നിങ്ങളോട് ബൈ പറയുന്നു, ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കേ.